നമ്മളൊക്കെ ആദ്യം ഭയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്, പക്ഷെ ഞാൻ ആദ്യം അത് ചെയ്യുന്ന നിറം എന്ന് പറഞ്ഞ സിനിമയിലാണ്, ആവിടെ എഡിറ്റിംഗ്. അന്ന് രാജഗോപാലൻ എഡിറ്റർ, അപ്പോൾ പുള്ളിക്ക് ഭയങ്കര പേടി, പുള്ളിക്ക് കമ്പ്യൂട്ടറൊന്നും ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിനി മാറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ മാറ്റും, ഞാൻ രാജഗോപാലനോട് പറഞ്ഞതാണ്. കാരണം ഇനി ആ കാലമാണ്, ഡിജിറ്റൽ യുഗമാണ് വരാൻ. സെവൻറ്റിയുടെ അവസാനമാണ് വരുന്നത്, കോടമ്പാക്കത്തിൽ ഭയങ്കര വലിയ ബിറ്റർ എക്സ്പീരിയൻസ്. സിനിമയ്ക്ക് പോലും പക്ഷെ പറഞ്ഞാൽ അതിനെ വെല്ലുന്ന രീതിയിലുള്ള യഥാർത്ഥ ജീവിതം കണ്ടിട്ട്, ഇപ്പം മുതുകുളത്തിൻ്റെയൊക്കെ പോലത്തെ കഥകൾ സാർ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഡിജിറ്റലിലേക്ക് വരുന്ന സമയത്ത് വലിയ നഷ്ടബോധമായി തോന്നിയതും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടും തോന്നി, ചുരുക്കി പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താനായിട്ട് ആദ്യകാലത്ത് നമുക്കൊക്കെ പേടിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ ഡിജിറ്റൽ ഇതുമായിട്ട് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എങ്ങനെ സമീപിക്കുന്നു, പിന്നെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ. ഉദാഹരണത്തിന് ആവിടെ എഡിറ്റിംഗ് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ എഡിറ്റേഴ്സ് തന്നെ അതിനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആദ്യം ഭയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്, പക്ഷെ ഞാൻ ആദ്യം അത് ചെയ്യുന്ന നിറം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആവിടെ എഡിറ്റിംഗ്. അന്ന് രാജഗോപാലൻ എഡിറ്റർ, അപ്പോൾ പുള്ളിക്ക് ഭയങ്കര പേടി, പുള്ളിക്ക് കമ്പ്യൂട്ടറൊന്നും ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിനി മാറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ മാറ്റും, ഞാൻ രാജഗോപാലനോട് പറഞ്ഞതാണ്. കാരണം ഇനി ആ കാലമാണ്, ഡിജിറ്റൽ യുഗമാണ് വരാൻ പോകണം, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെനിക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഒന്ന് നിങ്ങളത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും കൂടെ നിർത്തിയിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ ആളെ നിർത്താം. അങ്ങനെ പുള്ളി കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് പേരെ പിള്ളേരെ വെച്ചിട്ടാണ് പുള്ളി ആദ്യത്തെ നിറമൊക്കെ എഡിറ്റ് ചെയ്തത്. അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ പുള്ളി സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പം നമ്മളും അങ്ങനെയാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിറത്തിൽ അങ്ങനെ ആവിടെ എഡിറ്റിംഗ് വന്നു. അതുപോലെ അതിനു മുമ്പ് തന്നെ നമ്മൾ RRലൊക്കെ തന്നെ പല പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനോട് നമ്മൾ പരിചയം പൊരുത്തപ്പെടാൻ തുടങ്ങി. പിന്നെ ആദ്യകാലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നല്ലോ. ആവിടെ എഡിറ്റിംഗ് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കാരണം അന്ന് അപ്പോൾ മറ്റേ എഡിറ്റിംഗ് ഉണ്ട്, മുകളിൽ എഡിറ്റിംഗ് നിൽക്കുന്ന സമയത്താണ് ആവിടെ എഡിറ്റിംഗ് വരുന്നത്. പക്ഷേ കംഫർട്ടബിളായിട്ട് തോന്നിയതുകൊണ്ടാണ് പൈസ കൂടുതലാണെങ്കിലും അതിലേക്ക് നമ്മൾ മാറുന്നത്. അതിനുശേഷം പിന്നെ ഈ ഫിലിം ഇല്ലാണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നപ്പോഴാണ് പിന്നെ ഇതെല്ലാം ആശ്രയിക്കാൻ പറ്റുള്ളൂ. ഇതേ സെയിം ടൈമിലാണ് നമ്മൾ ഈ മോണിറ്റർ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സമയത്തിൽ മോണിറ്റർ ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ അന്ന് ആദ്യമൊക്കെ ആർഭാടം വരുന്നത്, വലിയ ആർഭാടം ജാടയായിട്ടൊക്കെയാണ് നമുക്കൊക്കെ തോന്നിയിരുന്നത്. കാരണം ഡയറക്ടറിൽ നിന്ന് കാലം കയറ്റി ഒരു മൈക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് മറ്റേ നമ്മൾ ഇരിപ്പുറക്കൂല, അങ്ങനെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ പുറയിൽ നിന്നിട്ട് ഇരിപ്പുറക്കൂല. അവിടെ കസേര കൊണ്ടിട്ടാലും ഞാനൊന്നും ഒരിക്കലും ഇരിക്കില്ല. കമൽ സാറിന്റെ മേക്കിംഗ് ഫോട്ടോ ഒക്കെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അവിടെ നമുക്കൊരു കസേര ഇട്ടുണ്ടാവും, പ്രൊഡക്ഷനിലെ പിള്ളേർ കൊണ്ടുവന്നിട്ട് കസേര ഇടും. നമ്മൾ അവിടെ ഇരിക്കില്ല, പക്ഷെ നമ്മൾ ആ ക്യാമറമാന്റെ അടുത്ത് നിൽക്കുള്ളൂ. കാരണം ക്യാമറയുടെ ആംഗിളിൽ കൂടി നോക്കണില്ലെങ്കിൽ പോലും നമ്മൾ സിനിമ കാണുന്നുണ്ട് നമ്മുടെ കണ്ണിലൂടെ. അതാണ് അതിൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത്. നമ്മൾ ശരി ക്യാമറ വെച്ചിട്ട് ചിലപ്പോൾ ആർട്ടിസ്റ്റ് കുറേ ദൂരെ ആയിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ ക്ലോസപ്പ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ ആർട്ടിസ്റ്റിൻ്റെ മമ്മൂട്ടിയാലും മോഹൻലാലും ജയറാം ആരായാലും ശരി, അവരെ ക്ലോസപ്പാണ് നമ്മൾ കാണുന്നത്. ക്യാമറയിൽ കൂടി അല്ല കാണുന്നത്, നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലെ മൈന്യൂട്ട് കാര്യങ്ങളും നമ്മൾ കാണും. അവരെ കണ്ണ് ചലിക്കുന്ന പോലും നമ്മളെ മനസ്സിലുണ്ട് അത്. അതുകൊണ്ട് തന്നെ റീടേക്ക് എന്ന് പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ റീടേക്ക് ചെയ്യും. ആക്ടർ പോലും ചിലപ്പോൾ അത് വേണം ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ പറയും എല്ലാ വൺ മോർ വേണം. ആക്ടർ ചിലപ്പോൾ ഡൗട്ട് പറഞ്ഞാലും നമ്മൾ പറയില്ല ഇത് ഓക്കെ ആണെന്ന് പറയും, മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു സൂക്ഷ്മത എനിക്കല്ല ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മോണിറ്റർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ കലസരാകും ഒരു പരിധി. മോണിറ്ററിലെല്ലാം കാണുക, അപ്പോൾ റീടേക്ക് പറയാം, വളരെ ഈസിയാണ്. കണ്ടിന്യൂറ്റി അതിൽ നോക്കാം. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും മോണിറ്ററിൽ നോക്കിയിട്ട് കണ്ടിന്യൂറ്റി പോകും. പഴയ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കണ്ടിന്യൂറ്റി എഴുതി വെക്കല്ലേ, എല്ലാം എഴുതി വെക്കണേ. ആക്ഷൻ കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടീസിൻ്റെ കണ്ടിന്യൂറ്റി. ഇപ്പോൾ ഒരു ഷോട്ടിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവർ കൊണ്ട് നടക്കണ്ടാവും, ചിലപ്പോൾ വേറെ സ്ഥലത്തും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആർട്ടിസ്റ്റ് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ, അല്ല ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഞാൻ ആ പ്രോപ്പർട്ടി ആ ആർട്ടിസ്റ്റ് എപ്പോഴാണ് എടുത്തത്, അതിൻ്റെ ഇടയിൽ ഒരു ക്ലോസപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എടുക്കുന്നതിന് മുമ്പാണ് ആ ക്ലോസപ്പ് എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ. പക്ഷെ ഇന്നിപ്പോൾ അതൊന്നും ആവശ്യമില്ല, അപ്പോൾ മോണിറ്റർ നോക്കിയാൽ കാണാമല്ലോ ഏത് ഡയലോഗ് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ആ പ്രോപ്പർട്ടി എടുത്തിട്ട് അയാൾ അവിടെ കൊണ്ടുവച്ചത് എന്ന് നോക്കാം നമുക്ക്. അന്ന് പറ്റില്ല, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എഴുതി വെക്കും, അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാവും, ഡയറക്ടർക്ക് ഓർമ്മയിലുണ്ടാവും. ഞാനൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആളായിരുന്നു. കാരണം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത് പരിചയമുള്ളതാണ്. മോണിറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ എളുപ്പമായി. പിന്നെ ഗുണം ഉണ്ട്, ദോഷം. എനിക്ക് പലപ്പോഴും ദോഷം തോന്നി കഴിഞ്ഞാൽ പലരും അഭിപ്രായം പറയാൻ തുടങ്ങി ഈ മോണിറ്ററിൽ നിന്നിട്ട്. കാരണം ഡയറക്ടർ ഒരു കൂട്ടം ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ആ ഒരു കൂട്ടായ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അംഗീകരിക്കാം. പക്ഷേങ്കിൽ പോലും ഒരു ഡയറക്ടർ ജഡ്ജ്മെൻ്റാണ് ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്ത് പറഞ്ഞാലും ശരി, ഏത് ഡയറക്ടറായാലും ശരി, പുതിയ ഡയറക്ടറായാലും ശരി, എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറായാലും ശരി, എക്സ്പീരിയൻസ് ഉള്ള ആക്ടർ അപ്പുറത്തുണ്ടായാലും ക്യാമറമാൻ ഉണ്ടായാലും ഡയറക്ടർ ജഡ്ജ്മെൻ്റാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഒരു ഷോട്ട് ഓക്കെ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടർ എന്ന് പറയുന്നത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആക്ടർ വന്നിട്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് നമുക്കൊന്നുകൂടി എടുക്കില്ല എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം ഇന്നിപ്പോൾ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അംഗീകരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം
ആ ജഡ്ജ്മെന്റ് ഡയറക്ടർക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു ആക്ടർ അഭിനയിച്ച് ഓക്കെ എന്ന് പറയാൻ കഴിയുന്ന ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുമ്പോൾ അവനെ ഡയറക്ടറാണെന്ന് നമ്മളൊക്കെ അംഗീകരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടത്. അപ്പൊ ആ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ അവൻ അത് ഓക്കെ എന്ന് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം അത് നിങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കും എന്നുള്ളതാണ് അതിൻ്റെ. അപ്പൊ മോണിറ്ററിൽ ഒന്ന് അഭിപ്രായം പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതൊരു ലിമിറ്റ് വിടരുത്. പക്ഷെ ചില ആക്ടേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ മോണിറ്റർ നോക്കാറില്ല, ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല വലിയ ആർട്ടിസ്റ്റ്, ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ തന്നെ പലപ്പോഴും ഞാൻ മമ്മൂട്ടി വെച്ച് പടം ചെയ്തപ്പോൾ മോണിറ്റർ വെച്ചിട്ട് പടം ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് പടം. മമ്മൂട്ടി വന്നിട്ട് മോണിറ്റർ നോക്കിയിട്ടില്ല, പലപ്പോഴും നോക്കാറില്ല. പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് സ്പോട്ട് എഡിറ്റ് കാണുമ്പോൾ വന്നിട്ട് നോക്കുന്നില്ലാതെ, ആ സ്പോട്ട് എഡിറ്റിംഗിലുള്ള സാധനം നോക്കുന്നില്ലാതെ ഒരു ഷോട്ട് കഴിഞ്ഞുകൊണ്ട് വന്നിട്ട് മോണിറ്ററിൽ നോക്കുന്ന പരിപാടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതായിരിക്കരുത് ഫൈനൽ ജഡ്ജ്മെന്റ്, ഡയറക്ടറേതായിരിക്കണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വേറെ ആരുടേതായിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ നമ്മൾ 80s 90s സിനിമയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമുക്കറിയാം സ്റ്റുഡിയോയിൽ നിന്ന് ഈ പുറത്തേക്ക് കൂടി ഔട്ട്ഡോറിലേക്ക് കൂടി വന്നൊരു കാലത്തിൻ്റെയൊക്കെ തുടർച്ചയാണല്ലോ. ഇപ്പോൾ കമൽ സാറിൻ്റെ ഒരുപിടി സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത തലം ഗ്രാമത്തിൻ്റെ ഗ്രാമീണതയുടെ ചില യുണീക്ക്, നേരത്തെ ഈ ഭാരതപ്പുഴയുടെ കാര്യത്തിൽ പറഞ്ഞ ഇന്ന് ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അന്യമായിട്ടുള്ള പല വിഷ്വൽസും സംഗതിയൊക്കെ ഒരു ഡോക്യുമെന്റ് വരെ കാണാം. ഒരു 10-20 വർഷം മുമ്പ് കേരളത്തിന്റെ പല ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. ഈ ഓരോ ഘട്ടത്തിലും ഇതിപ്പം കൂടുതൽ നഗര സ്വഭാവത്തിലേക്ക് സിനിമകൾ പോകുമ്പോൾ പുതിയ കാലത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് ഇതേതൊക്കെ തലത്തിൽ ഗാന ചിത്രീകരണത്തിലേക്ക് മിസ്സായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഗാന ചിത്രീകരണം എന്നുള്ള രീതിയും മാറിയിട്ടുണ്ടല്ലോ? അല്ല, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഗാനങ്ങൾ ചിത്രീകരിക്കുന്ന രീതി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ വരും. പിന്നെ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നില്ല, ന്യൂ ജനറേഷൻ ആൾക്കാർ പടം ചെയ്യുമ്പോൾ അത്തരം ഇത് പീരീഡ് ആക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 80s കഥ 90s കഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ സെറ്റ് ഇടേണ്ടി വരുന്നു. ഇപ്പൊ നമ്മള് പല സിനിമയിൽ ഇപ്പൊ കാണുന്ന സെറ്റ് ഇടുന്നത് ഞങ്ങൾക്കൊന്നും അത് സെറ്റ് ഇടേണ്ടി വന്നിട്ടില്ല. അന്ന് ഷൊർണൂര് പാഞ്ഞാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞാല് ഒരു കാലഘട്ടം മുഴുവൻ അവിടെ ആ ഗ്രാമം പഴയ കാലം അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പൊ പാഞ്ഞാൾ മാറിയിട്ടുണ്ടാവും, ഒരു 20 വർഷം മുമ്പ് വരെയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ഗ്രാമങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആ ഗ്രാമം പുനർനിർമ്മിക്കേണ്ടി വരികയാണ്. ഇപ്പൊ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വരിക്കാശ്ശേരി മേല ഇല്ലാണ്ടാകുമ്പോൾ വരിക്കാശ്ശേരി മേലയുടെ പോലെ ഒരു ഇത് പുനർനിർമ്മിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ട്, അത് കാലം മാറുകയാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പീരീഡ് ആക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 80s എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ സംബന്ധിച്ചുള്ള പീരീഡാണ് അല്ലേ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചോളം അവര് ജനിക്കുന്ന കാലമാണല്ലോ. അത് അതിനനുസരിച്ച് പാട്ടുകളുടെ ചിത്രീകരണത്തിന്റെ രീതി മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മളും പുതിയൊരു കാലഘട്ടത്തിൽ പാട്ട് ചിത്രീകരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയല്ലേ ചെയ്യും. 5 വർഷം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തലപ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു. നമുക്കറിയാം കേരളത്തിന്റെ സിനിമയുടെ സമഗ്രതലത്തിൽ ഇടപെടാൻ പ്രാപ്തിയുള്ളൊരു സംവിധാനം കൂടിയാണ് ചലച്ചിത്ര അക്കാദമി. പ്രധാനമായിട്ട് ഒരു പക്ഷേ ഫിലിം ഫെസ്റ്റിവൽ IFFK ഒരു നടത്തിപ്പുകാർ എന്നുള്ളത് ഇല്ലായിരിക്കും പുറത്തേക്ക് കൂടുതലായിട്ട് IFFK വളരെ ചാരിതാർത്ഥ്യമുള്ള കാലയളവായിരുന്നു ചെയർമാൻ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഞാൻ 5.5 വർഷം ഉണ്ടായിരുന്നു. അതെ, സാധാരണക്ക് ഏറ്റവും കൂടുതൽ കാലം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സാധാരണക്ക് 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നുണ്ട്, മുന്നണി മാറി വരുന്നുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ചെയർമാൻ മാറാറുണ്ട്. ചിലർ 3 വർഷം 2 വർഷമൊക്കെ ഇരുന്നിട്ടുള്ളൂ, പല കാരണങ്ങളാൽ രാജിവെച്ച് പോയിട്ടുണ്ട്. ഞാൻ വന്ന കാലത്ത് സത്യത്തിൽ എനിക്കെതിരെയും ഭയങ്കരമായിട്ടുള്ള ചില അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. കാരണം കച്ചവട സിനിമയിൽ ഉള്ള ഒരാൾ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാക്കുന്ന ഒരാളെ പിടിച്ച് അതെ, ഒരു കമേർഷ്യൽ സിനിമയുടെ ആളെ പിടിച്ച് അവിടെ എത്തി കഴിഞ്ഞാൽ കമേർഷ്യൽ സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ചില വിമർശനങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ, ഞാൻ അതിനു മുമ്പും അക്കാഡമിയായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് എൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിലുണ്ടായിരുന്ന ആളാണ്. മിക്കവാറും ഫിലിം ഫെസ്റ്റിവലുകളുടെ ഒക്കെ നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തവണ അക്കാഡമിയായിട്ട് സഹകരിച്ചിട്ടുള്ള ആളാണ്. എല്ലാ മിക്ക ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, IFFK പങ്കെടുത്തിട്ടുള്ള ആളാണ് കാണാൻ ഡെലിഗേറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ അക്കാഡമിയായിട്ടും അത്തരം സിനിമകളുമായിട്ടും ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ചെയർമാനായിട്ട് വരുമ്പോൾ. തീർച്ചയായിട്ടും അതൊരു കച്ചവട സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളതല്ല, നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ വന്ന കാലഘട്ടമായപ്പോഴേക്കും നമുക്കറിയാം മലയാള സിനിമ ഒരുപാട് മാറിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ ഈ കച്ചവട സിനിമയും അവാർഡ് സിനിമ എന്ന് പറയുന്ന ഈ പാരലൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ഈ മെയിൻ സ്ട്രീം സിനിമയിൽ വാണിജ്യ വിജയം ഉണ്ടാകുന്ന സിനിമകൾ, മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മലയാള സിനിമ മാറി, കലാമൂല്യമുള്ള സിനിമകൾ മാറി. അപ്പോൾ അതിന് അവാർഡുകൾ കിട്ടാൻ തുടങ്ങി, അതിന് IFFK സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ലിജോ ജോസ് വേലിശ്ശേരിയുടെ പടം IFFK കോമ്പറ്റീഷൻ സെലക്ട് ചെയ്യുന്നു, അയാൾ മികച്ച സംവിധായകനായിട്ട് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ വന്ന കാലഘട്ടത്തിലാണ് അതൊക്കെ ഉണ്ടാകുന്നത്.
അപ്പോൾ അത് ഞാൻ മനഃപൂർവ്വം കച്ചവട സിനിമ വാണിജ്യ വിജയം നേടിയ സിനിമയെ എന്താ പറയുക ഐ എഫ് എഫ് കെയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആണോ അതിൻ്റെ കാര്യം? അങ്ങനെയാണ് ചില വിമർശകർ ചില ആൾക്കാർ അതിനുവേണ്ടി സംഘടന ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി, ഇഫിയിൽ അവാർഡ് കിട്ടി. പക്ഷേ അത്തരം കച്ചവട സിനിമകളെ ഞാനും ബീനാപ്പോളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയ ഒരു ആരോപണം നമുക്ക് കോടതിയിൽ പോകുന്നു. അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുന്നു, പേര് ഞാൻ പറയുന്നില്ല സംഘടനയുടെ. ആ സംഘടനക്കാർ നിരന്തരമായി കോടതിയിൽ പോകുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചാൽ ഒരു നിലക്കും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് അവർ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി അത് പരിഗണിക്കാതെ തള്ളിവിടുകയും ചെയ്ത് സർക്കാരും ആ ഭാഗം പരിഗണിച്ചിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഐ എഫ് എഫ് കെയിൽ പടങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതും ഫിലിം ഫെസ്റ്റിവലുകളും നടത്തിയിട്ടുള്ളതും. പക്ഷേ മെയിൻ സ്ട്രീം സിനിമകൾ എന്ന് പറയുന്ന ഇവർ പറയുന്ന സിനിമകൾ നമുക്കതിനെ മെയിൻ സ്ട്രീം സിനിമ എന്ന് വിളിക്കണമെന്ന് എനിക്ക് പറയില്ല. കാരണം വെച്ചാൽ നല്ല സിനിമകളാണത്. അപ്പോൾ അത് ഏത് ശ്രേണിയിലാണ് പെടുത്തേണ്ടതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. കാരണം ഞാനീ പറയുന്ന അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ സെലക്ട് ചെയ്തിട്ടുള്ള മനോഹരമായ സിനിമകൾ വാണിജ്യ വിജയം നേടുന്നു. ഇപ്പം ഐ എഫ് എഫ് കെയുടെ കണ്ടത്തിലാണ് കഴിഞ്ഞ വർഷം തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ സിനിമ. ഐ എഫ് എഫ് കെയിലാണ് അവർ ആദ്യം അത് അയക്കുന്നത്. ആരും ശ്രദ്ധിക്കാതെ ആർക്കും അറിയാത്തൊരു സിനിമയായിരുന്നു. ഞങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സെലക്ഷൻ കമ്മിറ്റി എന്നോട് പറഞ്ഞത് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ് ചെയർമാൻ എന്നുള്ള രീതിയിൽ. ഞാൻ ഐ എഫ് എഫ് കെ സെലക്ഷനിലൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ ഡയറക്ടറാണ് ചെയർമാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. ഫെസ്റ്റിവൽ ഡയറക്ടർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, ഫെസ്റ്റിവൽ ഡയറക്ടർക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം ഞാൻ കാണുന്നു. കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ സെലക്ഷൻ കമ്മിറ്റിയോട് പറയുന്നത് ഭയങ്കര രസമുള്ള പടമാണ്, ഭയങ്കര പൊളിറ്റിക്കൽ ഇതുള്ളൊരു സിനിമയാണ്, അതൊരു കോമഡി സിനിമ എന്ന് തന്നെ കാണാൻ പറ്റും ഇല്ലേ. അപ്പോൾ അത് ഐ എഫ് എഫ് കെയുടെ കണ്ടെത്തലാണ്. അങ്ങനെ എത്ര എത്ര സിനിമകളുണ്ട് ഐ എഫ് എഫ് കെയുടെ കണ്ടെത്തലുകൾ എന്നിട്ട് വന്നുള്ള സിനിമകൾ, അത് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിർവരമ്പുകൾ ഇല്ലാണ്ടായ ഒരു കാലഘട്ടത്തിൽ ചെയർമാനായിരുന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പഴി ഞാൻ കേൾക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ അകത്ത് യാതൊരു പരിഭവമില്ല. കാരണം ഞാൻ അവരെ കുറ്റം പറയുന്നു, കാരണം അവരുടെ സ്പേസ് കുറയുന്നു എന്ന് അവർ ഭയപ്പെടുന്നു. കാരണം അവർ നല്ല സിനിമ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവരുടെ പടം സെലക്ട് ചെയ്യും. ഈ പറയുന്ന സോക്കോൾഡ് ഈ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വിമർശിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സിനിമകൾ ഐ എഫ് എഫ് കെയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെ ഒന്ന് പരിശോധിക്കട്ടെ. ഞാൻ ചെയർമാനായിരുന്ന 2016 മുതലാണ് ഐ എഫ് എഫ് കെ ഞാൻ നടത്തിയിട്ടുള്ളത്, 2021 വരെ. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇവരുടെ സിനിമകളും പലപ്പോഴും ഐ എഫ് എഫ് കെയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതെ പോയിട്ടുണ്ട്. നല്ല സിനിമ ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ട്, മോശം സിനിമകൾ വന്നപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അത് എൻ്റെ കുറ്റമല്ല, ആ സെലക്ഷൻ കമ്മിറ്റിയുടെയും കൂടെ പരിഗണന വെച്ചിട്ടാണല്ലോ കേസുകൾ കൊടുക്കുകയെന്ന് വെച്ചാൽ. ഇവർക്ക് ഇത് സംവരണം ചെയ്തു എന്ന് ചെയ്തിരിക്കുകയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആ സംവരണം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അതിനെ ഞങ്ങൾ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. കാരണം ഇന്നിൻ്റെ ചില ആൾക്കാർ വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്തിട്ടില്ല. ഇവിടെ കച്ചവട സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ നല്ല സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു തെറ്റായിട്ട് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് നമ്മൾ ഞാനും ബീനാപ്പോളും ഞങ്ങളുടെ കമ്മിറ്റിയും അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ അതിനെപ്പറ്റി പറയാം. ഇവർ ചില വിഭാഗത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് ഈ എന്താണ് മലയാള സിനിമ ടുഡേ എന്ന് പറയുന്ന പാക്കേജുണ്ട്, അതിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് കേരള പ്രീമിയർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം പറഞ്ഞ് ഇന്ത്യൻ പ്രീമിയർ. അപ്പം തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇന്ത്യൻ പ്രീമിയർ ആക്കാം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഐ എഫ് എഫ് കെയാണ് ഏറ്റവും അവസാനം വരുന്ന ഫെസ്റ്റിവൽ. അതിനു മുമ്പ് ഇഫി നടന്നിട്ടുണ്ടാവും, ഗോവയിൽ നവംബറിലാണ്. അതിനു മുമ്പ് മാമി ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടാവും, കൽക്കട്ട ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, ഇവിടെ പടം നമുക്ക് കളിക്കാൻ പറ്റില്ല. കേരളത്തിൽ കേരളത്തിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊടത്തൊന്നും പടം അയക്കാൻ പറ്റില്ല. ഇഫിയിൽ പോലും പടം അയക്കാൻ പറ്റില്ല, മനസ്സിലായില്ല. ഇഫിയിൽ പോലും ഇല്ലാത്തൊരു നിയമമാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. കാരണം ഇഫിയിൽ ഈ നിയമമില്ല. ഇവിടെ ഇഫി എന്ന് പറഞ്ഞാൽ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അവിടെ ഇല്ലാത്തൊരു നിയമം കേരളത്തിൽ അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവർ ഉടനെ പ്ലേറ്റ് മാറ്റി കേരള പ്രീമിയർ എന്ന് പറയാൻ തുടങ്ങി ചില ആൾക്കാർ. അപ്പോൾ ഞാനതിന് പറഞ്ഞു, ഭാഷാടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്താൻ പറ്റും. കേരള എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്, മലയാള സിനിമയാണ്, അങ്ങനെ ലോകത്തെവിടെയില്ല. ഒരു കൺട്രിയുടെ ഇതാണ് പറയുന്നത്, അല്ലാണ്ട് ഭാഷാ സിനിമ ഇൻ്റർനാഷണൽ. അപ്പോൾ കേരളത്തിൽ പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സിനിമ നിങ്ങൾക്ക് കൊണ്ട് കൽക്കട്ട റിലീസ് ചെയ്യാം, ബോംബെ റിലീസ് ചെയ്യാം, തമിഴ്നാട് റിലീസ് ചെയ്യാം, കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യാൻ പാടില്ല. കേരളത്തിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുള്ള ഫെസ്റ്റിവലിൽ കാണിക്കാൻ പാടില്ല. അതെന്ത് ന്യായമാണ്? അതിനെ ഞാനും ഞങ്ങളുടെ കമ്മിറ്റിയും വൈനടക്കമുള്ള ആൾക്കാർ ശക്തമായി എതിർത്ത് ഇന്നും എതിർക്കുന്നു. ഇനി ആര് അങ്ങനെ തീരുമാനം എടുത്താലും ഞാനതിനെ എതിർക്കും. കാരണം കേരള പ്രീമിയർ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ സിനിമയെ തരംതിരിക്കാൻ പാടില്ല. ഒന്നുകിൽ ഇന്ത്യൻ പ്രീമിയർ, ഇന്ത്യൻ പ്രീമിയർ ഇവർക്ക് തന്നെ താല്പര്യമില്ല. അതും പറഞ്ഞാൽ ഇവർ കോടതി പോയത് പലരും കേരള പ്രീമിയർ ആക്കണം. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ നമുക്ക് വിവേചിക്കാം, അതിൻ്റെ അത് തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല.
അത് ഞാനതിനെ അംഗീകരിക്കില്ല എന്നുള്ള ചെയർമാൻ എന്നുള്ള രീതിയിലും ഫെസ്റ്റിവൽ ഡയറക്ടർ എന്നുള്ള രീതിയിലും എല്ലാ സമയത്തും ഞാനതിനെ എതിർത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ എതിർക്കുകയുള്ളൂ. ഞാൻ പുറത്തു നിന്നാലും ഞാൻ അങ്ങനെ എതിർക്കുകയുള്ളൂ തീരുമാനം ഇനി എങ്ങനെ വന്നാലും. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ചില സങ്കുചിതമായ താല്പര്യങ്ങളാണ്. അങ്ങനെ കേരള പ്രീമിയർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ OTT കാലഘട്ടത്തിൽ നമുക്കറിയാം IFFK ഡിസംബറിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ പടം എടുത്തു വെച്ചിട്ട് ഒരുപക്ഷെ മാർച്ചിലോ ഏപ്രിലോ തീർത്ത പടം ഡിസംബറിൽ IFFK കഴിഞ്ഞവരെ ഞാൻ OTT കൊടുക്കില്ല, ഞാൻ തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആരാണ് പടം പിടിച്ചു റിസ്ക് എടുക്കാൻ പറ്റും? റിസ്ക് എടുക്കുക, ഏത് പ്രൊഡ്യൂസറാണ് റിസ്ക് എടുക്കുക? ഒരു നല്ല വില വന്ന് OTT വന്നു കഴിഞ്ഞാൽ അവനത് കൊടുക്കും. OTT പടം വരും, OTT പടം വന്നു കഴിഞ്ഞാൽ പിന്നെ IFFK കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിസംബറിൽ ഫെസ്റ്റിവൽ ഇടണം. 2 വർഷമായിട്ട് ഇപ്പോൾ ഡിസംബറിൽ ഫെസ്റ്റിവൽ ഇടന്നിട്ടില്ല കോവിഡ് കാരണം. ഇപ്പോൾ ഫെബ്രുവരി ആയി, ഇത്തവണ മാർച്ചിലാണ് നടക്കാൻ പോണത്. അപ്പോൾ ഫെസ്റ്റിവൽ മാറ്റി വെക്കുന്നതിനനുസരിച്ച് റിലീസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ OTT പടം റിലീസ്, ഇതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ഇവരുടെ സിനിമകൾ റിലീസ് ചെയ്യാം, ഒരിക്കലും തിയേറ്ററിലോ OTTയിലോ വരില്ല എന്ന് തോന്നുന്ന സിനിമകൾ എടുക്കുന്ന അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ആൾക്കാരുടെ സിനിമകൾ മാത്രം കാണിക്കാനാണോ IFFKയുടെ പ്ലാറ്റ്ഫോം? ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ എനിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറഞ്ഞു വരുന്നതാണ്. അതിനെ ഞാൻ എതിർക്കുന്നു, കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. കേരള സർക്കാരിൻ്റെയാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞാൽ, സർക്കാർ സ്ഥാപനമാണ്. സർക്കാരിൽ ഈ വിവേചനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലല്ലോ. കച്ചവട സിനിമാക്കാരനെ അവിടെ കയറ്റാൻ പാടില്ല എന്ന് സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുമോ? കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ലേ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അക്കാദമിക്കായിരിക്കണം. നിങ്ങൾ ആലോചിക്കുക, ഈ 5 വർഷം ഞാൻ ചെയർമാനായി വന്നതിന് ശേഷം ഞങ്ങളുടെ ഭരണ സമിതിയിൽ അക്കാദമിക്കായിട്ട് ആ ചലച്ചിത്ര അക്കാദമിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വന്ന് പരിശോധിക്കുക, എന്നിട്ട് നിങ്ങൾ അക്കാദമിക്ക് ആണോ ആയിരുന്നോ എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഈ വിമർശകരോട് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കി, അക്കാദമിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, ചോർന്നൊലിക്കുന്ന ഒരു വാടക കെട്ടിടമായിരുന്നു. ഞാൻ ചെയർമാനായിട്ട് വരുമ്പോൾ നമ്മളുണ്ടാക്കി റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കി. ഇൻ്റർനാഷണൽ റിസർച്ച് സെൻ്ററാണ് ഇപ്പോൾ IFFK കിൻഫ്രയിലുള്ളത്. അവിടെ ലോകത്തുള്ള എല്ലാ ക്ലാസിക് സിനിമകളും, ഏത് മനീഷിന് വന്ന് ഏത് സിനിമകൾ കാണാനായിട്ട് അവിടെ വന്നു കഴിഞ്ഞാലും ഉണ്ട്. 10,000-ക്കണക്കിന് സിനിമകളുണ്ട് അവിടെ, ഇൻ്റർനാഷണൽ സിനിമകൾ നമ്മുടെ കയ്യിൽ, നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളുണ്ട്. ഇത് മുഴുവൻ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ശേഖരിച്ചതാണ്. ലൈബ്രറി, വലിയ ലൈബ്രറി, ലോകത്തുള്ള മിക്കവാറും എല്ലാ സിനിമാ സംബന്ധമായ പുസ്തകങ്ങളും ഉള്ള, ഇന്ത്യയിൽ തന്നെ ഞാൻ ചാലഞ്ച് ചെയ്ത് പറയുന്നു, ഒരു ചലച്ചിത്ര സ്ഥാപനത്തിലില്ലാത്ത അത്രയും പുസ്തകങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങളായിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക, സിനിമയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സിനിമകളും പൂർണ്ണമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മലയാള സിനിമയും നമ്മളവിടെ ശേഖരിച്ചിട്ടുണ്ട്. പാട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്, മലയാള സിനിമയുടെ പുസ്തകം ഇറക്കിയിട്ടുണ്ട് നമ്മൾ, നാൾവഴികൾ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയുടെ. ഇപ്പോൾ 2 ലക്കം ഇറക്കി കഴിഞ്ഞു ലാസ്റ്റ് എഡിഷൻ, ഇനിയിപ്പോൾ അപ്പോഴേക്കും ഞാൻ പോകുന്നു കഴിഞ്ഞു, എന്നാലും അത് തുടരും, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 90 വർഷത്തെ സിനിമയുടെ, മലയാള സിനിമയുടെ ചരിത്രമാണ് പുസ്തകമാക്കിയിട്ടുള്ളത്. എല്ലാ സിനിമയുടെയും റെഫറൻസ് അതിൻ്റെ അകത്തുണ്ട്. ഏത് വർഷം ആ സിനിമ റിലീസ് ചെയ്തു, എന്ന് സെൻസർ ചെയ്തു, ആരഭിനയിച്ചു, ആര് ഡയറക്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ആ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. അതുപോലുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് ചെയ്തത്. പിന്നെ ചലച്ചിത്ര അക്കാദമിക്ക് ഒരു മുഖമാസിക ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയർമാനായി വന്നതിന്, ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷമാണ് സമീക്ഷ ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ വരുന്നതിന് മുമ്പ്, അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹികൾ ഈ ടൂറിൻ ടോക്കീസ് എന്ന് പറഞ്ഞിട്ട്, അതിന് മുമ്പ് കെ ആർ മോഹനൻ ചെയർമാനായിരുന്ന സമയത്ത് ആരംഭിച്ചതാണത്. എം എ ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായപ്പോൾ ഉണ്ടായിരുന്ന ആ ടൂറിൻ ടോക്കീസ് എന്ന് പറയുന്ന സംഭവമേ വേണ്ടെന്ന് വെച്ചു പിൽക്കാലത്ത് എന്തോ കാരണത്താലെ. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം അത് പുനരുജ്ജീവിപ്പിക്കുകയും മാത്രമല്ല, 5 സ്ഥലത്ത് ഞങ്ങൾ സെൻറ്റർ തുടങ്ങി. ഈ കേരളത്തിൻ്റെ 5 സ്ഥലത്ത് സെൻറ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ കണ്ണൂർ, തലശ്ശേരി, മറ്റേ തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം, ഇങ്ങനെ കോഴിക്കോട്, അങ്ങനെ 5 സ്ഥലത്ത് സെൻറ്റർ തുടങ്ങുകയും ഈ 5 സ്ഥലത്തുനിന്ന് കേരളം അങ്ങോളം ഇങ്ങോളം ആദിവാസി കോളനികളിലൊക്കെ അടക്കം സ്കൂൾ ടോക്കീസ് കൊണ്ട് സ്കൂളുകളിലൊക്കെ സിനിമ കാണിക്കുന്ന ഒരു സംവിധാനം നമ്മളുണ്ടാക്കി. ക്ലാസിക്കൽ സിനിമകൾ എല്ലായിടത്തും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അക്കാദമിക്കായിട്ടുള്ള പഠനത്തിന്, അല്ലാണ്ട് അവിടെ പോയിട്ട് കച്ചവട സിനിമയും ഒന്നുമല്ല, അവിടെ ദേവാസുരം ഒന്നുമല്ല കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്, അല്ലെങ്കിൽ നരസിംഹം ഒന്നുമല്ല അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്, ക്ലാസിക് സിനിമകളാണ്. എസ്തപ്പാനും മറ്റേ അതുപോലെ തന്നെ കൊടിയേറ്റം പോലുള്ള സിനിമകളാണ് സ്കൂളുകളിലടക്കം കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്, അല്ലെങ്കിൽ വേൾഡ് ക്ലാസിക്സ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതൊന്ന്, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്കാദമിക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എത്രയോ സെമിനാറുകൾ നടത്തി. ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഫെല്ലോഷിപ്പുകൾ, ഞാൻ വന്നതിന് ശേഷം 48 പേർക്കാണ് ഫെല്ലോഷിപ്പ് കൊടുത്തിട്ടുള്ളത്. ഓരോ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണേ, അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് മനീഷിനെ അവിടെ ഒന്ന് പരിശോധിച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള ആസ്പെക്ടുകൾ ആണ് സിനിമകളുടെ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഓരോരുത്തരും. ഡോക്യുമെന്റേഷൻ, അത് ചരിത്രമാണ്,
സിനിമയുടെ ആർട്ട് ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രം, വസ്ത്രാലങ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സിനിമയുടെ സ്ത്രീ പ്രാതിനിധ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, സ്ത്രീ വിരുദ്ധതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠന ഗ്രന്ഥം, മറ്റേ ഇത് ഫെലോഷിപ്പ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, സിനിമയിലെ പൊളിറ്റിക്സ്, സിനിമയിലെ ദളിത് പ്രാതിനിധ്യം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സിനിമയിൽ അടുക്കള, അതൊരു വിഷയമാണ്. അതിന് ആ പുസ്തകമൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻമാരുള്ള സിനിമകൾ വരുന്നത്. അപ്പോൾ അതിനൊക്കെ പുസ്തകങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം വൈവിധ്യമായിട്ടുള്ള അക്കാഡമിക്കായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ കടന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെ ചലച്ചിത്ര അക്കാദമി കടന്നുപോയിട്ടുണ്ട്. കാരണം ഓഖി ദുരന്തം വന്നു ആദ്യത്തെ വർഷം, അപ്പോഴാണ് ഞങ്ങളുടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരു വർഷം പിന്നത്തെ വർഷം പ്രളയം വന്നു. ഫെസ്റ്റിവൽ നടത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ഈ വർഷം ഫെസ്റ്റിവൽ നടത്താൻ കാശ് തരില്ല, ഫെസ്റ്റിവൽ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനും അടൂർ സാറിനടക്കം കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അടൂർ മുഖ്യമന്ത്രിയോട്, കാരണം ഫെസ്റ്റിവൽ മുടങ്ങരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഖ്യമന്ത്രി നമ്മൾക്ക് ഫുൾ സപ്പോർട്ട് തന്നു. മുഖ്യമന്ത്രി അന്നത്തെ സാംസ്കാരിക ഉപമന്ത്രി എ കെ ബാലനും ഫുൾ സപ്പോർട്ട് തന്നു. നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തു, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കരുത്. നമ്മളെന്താ ചെയ്തത്, ഞങ്ങൾക്ക് സർക്കാർ തരുന്ന ഗ്രാൻറ്റിൽ നിന്ന് ഒരു തുക എടുക്കുകയും കൂടാതെ ഡെലിഗേറ്റ്സിനെ നമ്മൾ പിഴിയാൻ തന്നെ തീരുമാനിച്ചു. ഡെലിഗേറ്റ്സ് സിനിമ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് 500 rupees ഉണ്ടായിരുന്ന ഡെലിഗേറ്റ് ഫീസ് ഒറ്റയടിക്ക് 2000 rupees വർദ്ധിപ്പിച്ച്, പക്ഷേ ഡെലിഗേറ്റ്സ് നമ്മളോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് നമ്മൾ ഫെസ്റ്റിവൽ നടത്തി. അതിൻ്റെ അടുത്ത വർഷം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് ഇത്രയും ഗ്യാതറിങ് പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 4 റീജിയണലായിട്ട് തിരിച്ചു. അതിന് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിൽ നാടുകടത്തുകയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ നമ്മളതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭരണസമിതി 4 ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഒരാൾക്ക് കോവിഡ് പോലും വന്നില്ല. അങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്തവരെ മാത്രമേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് വരെയും ഫെസ്റ്റിവൽ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇരുന്ന സമയത്ത് അപ്പോൾ അത്തരം ഒരുപാട് ഫെസ്റ്റിവലിൻ്റെ എല്ലാ ആർഭാടത്തോടു കൂടി തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിദേശ ഫെസ്റ്റിവൽ വിദേശ പ്രതിനിധികൾക്ക് വരാൻ പറ്റിയില്ല, കാരണം കോവിഡ് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വന്നില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ വിധത്തിലും നടത്തിയിട്ടുള്ള ഒരു 5.5 കാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക വഴിത്തിരിവുണ്ടാക്കിയൊരു കാലഘട്ടമാണ്. പ്രതിസന്ധിയിലൂടെ കടന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന ഈ ഒരു 5 അവസാനത്തെ 2-3 ഞാൻ ഒരുപാട് വ്യക്തിപരമായിട്ട് പോലും എൻ്റെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായ പോലും നമ്മൾ പിടിച്ചു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ചലച്ചിത്ര അക്കാദമി ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലും എന്താ പറയുക വിട്ടുവീഴ്ചയ്ക്ക് പോകാണ്ടും കുലുങ്ങാതെയും നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഈ 5 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു കാലഘട്ടമാണ്. എനിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, കാരണം ഞാൻ സിനിമകൾ തുടർച്ചയായിട്ട് സിനിമ ചെയ്യാൻ പറ്റാത്ത വലിയ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്. ഗ്യാപ്പ് വന്നു സിനിമ. പക്ഷേ ഇപ്പം ഇനി ഞാൻ അക്കാദമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്വതന്ത്രനായി, ഇനി സിനിമ കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിൽ നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അക്കാദമിക് കാലം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമിക് കാലം എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ എന്നെ ഒപ്പം നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൂടി പറയണമല്ലോ അവസാനത്തിൽ, ഇപ്പോൾ ബീനാ പോളിയാനി, സിനി സിബി മലയിൽ, വി കെ ജോസഫ് തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. പിന്നെ സെക്രട്ടറിമാർ മാറി വന്ന സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറി അജോയ് ചന്ദ്രനൊക്കെ അടക്കമുള്ള ആൾക്കാരുടെ ഒരു വലിയ, പിന്നെ അവിടുത്തെ സ്റ്റാഫ്, അത്രയും നല്ല സ്റ്റാഫിനെ, ഒരു ക്രീം സ്റ്റാഫിനെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അവരെ നിലനിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ മന്ത്രിക്ക് കൊടുത്ത ഒരു കത്ത് വലിയ വിവാദമാക്കിയിട്ടാണ് പ്രതിപക്ഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷം. ശരിക്കും ഈ ഒരു ഇതൊരു ആലങ്കാരിക പദവിയോ ഒരു വിസിറ്റിംഗ് ഒക്കെ ആയിട്ട് പോലും ഒരു പക്ഷേ നോക്കാവുന്ന ഘട്ടം പോലും ഉണ്ടാവും ഇല്ലേ? അല്ലെ, ചില ഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് അങ്ങനെ ഇത്രമേൽ ഇടപെടണോ ഇത്ര അങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തോന്നുന്നു. കാരണം വെച്ചാൽ ചെയർമാൻ അങ്ങനെ റെഗുലറായിട്ട് വരാത്ത ചെയർമാൻമാർ മുൻപ് വല്ലപ്പോഴും ഒരു ഫെസ്റ്റിവലിന് മാത്രം വന്നു പോകുന്ന ചില ചെയർമാൻമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, ഇതൊരു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാക്സിമം അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഈ 5 അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരായാലും ശരി പാർട്ടിയുടെ സംവിധാനങ്ങളായാലും ശരി എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഈ അക്കാദമിയുടെ കാലത്തോട് ചേർത്ത് തന്നെ പറയുകയാണെങ്കിൽ ഈ നമ്മളീ സംസാരിക്കുന്ന വീടിന് മുന്നിൽ രാജ്യദ്രോഹിയായ പിന്നെ കമാലുദ്ദീൻ എനിക്കൊന്ന് ഒരുപക്ഷെ ചലച്ചിത്ര സഭയിൽ ഒരിക്കൽ പോലും ഒരു ടൈറ്റിലായിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് ഉപയോഗിക്കപ്പെടാത്തൊരു പേരിനെ അതിലൊരു മുസ്ലിം അവരത്വം സൃഷ്ടിച്ചിട്ട്
അങ്ങനെ രാജ്യദ്രോഹിയാക്കി മാറ്റുക എന്നുള്ള രീതിയിൽ സംഘപരിവാറിൻ്റെ ഒരു പ്രതിഷേധം, വീടിന് മുന്നിലെത്തുന്ന രീതിയിലുള്ളൊരു ഒറ്റപ്പെടുത്തൽ ആക്രമണ ശ്രമമൊക്കെ ഉണ്ടായിരുന്ന ഘട്ടം കൂടിയാണ് സിനിമാ ജീവിതത്തിൽ. ഒരു പക്ഷേ അത് വേറെ ഏതെങ്കിലും തരത്തിലൊരു അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തൊക്കെ ഹനിക്കപ്പെടുന്ന രീതിയിൽ വളരെ ഹിംസാത്മകമായി ഇടപെടുന്ന സംഘപരിവാറടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്ന കാലത്ത് ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിലും ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളെന്നുള്ള രീതിയിലും എങ്ങനെയാണ് ഈ കാലത്തെ കാണുന്നത്? അത് നേരിട്ടൊരാൾ, കഴിഞ്ഞ 5 വർഷത്തിലുള്ള വ്യക്തിപരമായി നേരിട്ടൊരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ കാണുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമകാലീന ഇന്ത്യയുടെ ദുരന്തമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ല, ഞാൻ മാത്രമല്ല അതിൻ്റെ ഇരയായിട്ട് ഉള്ളത്. സമകാലീന ഇന്ത്യയുടെ ഒരു ദുരന്തമാണത്. അത് ഓരോ സംസ്ഥാനത്തും ഓരോ കലാകാരന്മാരും അനുഭവിക്കുന്നുണ്ട്, കേരളത്തിലുമുണ്ട്. ഇപ്പോൾ MT സാറ്, അടൂർ സാറടക്കമുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരെ പോലും സംഘപരിവാർ വെറുതെ വിടണില്ലെങ്കിൽ കമലിനെ വെറുതെ വിടേണ്ട കാര്യം ഓർക്കില്ലല്ലോ. കമാലുദ്ദീനാണ് ഞാൻ. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു അവമാനമില്ല, കാരണം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ എന്തുകൊണ്ട് കമാലുദ്ദീൻ ആദ്യം വെച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സെക്യുലർ പാരമ്പര്യത്തിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ കൊടുങ്ങല്ലൂർ നാടായാലും ശരി, എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ ആയാലും ശരി, വളരെ സെക്യുലറായിട്ടുള്ള ഒരു ഇതാണ്. ഒരിക്കലും ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ എൻ്റെ കുടുംബത്തെ ആരും ജീവിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു പർദ്ദയിട്ട ഒരു ആളെ എൻ്റെ വീട്ടിൽ കാണാൻ കഴിയില്ല, ഞാൻ പർദ്ദയെ നിഷേധിക്കല്ല. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റിയിൽ പോലും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമൽ എന്നുള്ള പേര് ആദ്യമേ അങ്ങനെ പേരിൽ പോയത്. കമാലുദ്ദീൻ ആകുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല, പരിഭവമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടിലായാലും ശരി, യാഥാർത്ഥ്യമാണ്, എൻ്റെ മറ്റെല്ലാ രേഖകളിലും കമാലുദ്ദീനാണ് ഞാൻ. പക്ഷെ അവരത് ഒരു സ്വത്തുമായിട്ട് എന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപരവൽക്കരിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു വിഷമം തോന്നിയിരുന്നു. പിന്നെ പ്രതിഷേധങ്ങളിലൊന്നും എനിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒന്ന് ദേശീയഗാനം തെറ്റായി ആലോപിച്ചവർ, അതാണ് ഏറ്റവും വലിയ അന്ന് അത് മാധ്യമങ്ങളൊക്കെ പോലെ. അതെങ്കിലും ശരിയായിട്ട് ആദ്യം പഠിച്ചിട്ട് ഇവർ ഇവിടെ നിന്നിട്ട് പ്രതിഷേധിക്കട്ടെ എന്നാണ് നമുക്കതിനെ. പക്ഷേ അന്ന് സാംസ്കാരിക കേരളം പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനസമൂഹം, കലാകാരന്മാരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടായി എന്നുള്ളത് വലിയ സാധാരണക്കാർ തുടങ്ങി വലിയ ആൾക്കാർ വരെ, എഴുത്തുകാരായാലും ശരി ചലച്ചിത്ര പ്രവർത്തകരായാലും ശരി, ഉണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നു. കലാകാരൻ എന്നുള്ളതിൽ അതുവരെ എന്ത് ചെയ്തു എന്നുള്ളതിന് കൂടി ഒരു അടയാളപ്പെടുത്തുള്ളൂ. പക്ഷേ അവിടെ നമ്മളെ ചിലപ്പോഴെങ്കിലും ഒന്നെങ്കിലും വേദനിപ്പിച്ചുള്ള കാര്യം വെച്ചാൽ, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര രംഗത്തുള്ള പ്രവർത്തകർ പലപ്പോഴും നിശബ്ദരാണെന്നുള്ളതാണ്. അതെൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലരുടെ കാര്യത്തിലും അതുണ്ടായിട്ടുണ്ട്. വേദനാജനകമായിട്ടുള്ള ചില സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലരുടെ ചില സമയത്തെങ്കിലും മൗനം വഞ്ചിക്കേണ്ട അവസരത്തിൽ പോലും മൗനം പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളുണ്ടല്ലോ, ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് സിനിമയിൽ പോലും ഈ സംഘപരിവാറിൻ്റെ ഒരു കടന്നുവരവ് അടിയൊഴുക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തമായിട്ട് വേണം അതിനെ കാണേണ്ടതെന്നുള്ളത്. നമുക്ക് രാഷ്ട്രീയമാവും. ഇപ്പോൾ ഒരാളൊരു BJP-ക്കാരനാവുന്നതിൻ്റെ എനിക്ക് സുരേഷ് ഗോപിയുടെ വലിയ ബഹുമാനമാണ്. കാരണം വെച്ചാൽ അദ്ദേഹം BJP-ക്കാരനാണ്, ഞാൻ BJP-ക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്നായിട്ട് ഇടപെടുന്നത്. ഞാൻ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ ചില ആൾക്കാർ ഇത് മൂടി വെച്ചുകൊണ്ട് കപട ഈ പറയുന്ന മതേതരത്വം അല്ലെങ്കിൽ കപട സാമൂഹ്യ ബോധം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരോട് സത്യത്തിൽ എനിക്ക് സഹതാപമാണോ തോന്നുന്നത്. അതാണ് സിനിമയിലുള്ള സമീപകാല ദുരന്തം, മലയാള സിനിമയിൽ നിന്നുള്ള. അത് എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമങ്ങളൊക്കെ വരുമ്പോൾ പോലും മൗനം, ഉള്ളിലുള്ളിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും പലരും മൗനം പാലിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണ്. അതൊക്കെ വലിയൊരു ദുരന്തം തന്നെയാണ്. അതിനൊക്കെ ഒരു പൊളിച്ചെഴുത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പുതിയ തലമുറയോട് വലിയ ബഹുമാനവും അവരുടെ കൂടെ അണിചേരാൻ എനിക്ക് വലിയ താല്പര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവരിതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം പുതിയൊരു കാലം വരും, ഇതിനെയൊക്കെ പൊളിച്ചെഴുന്നൊരു കാലം വരും, ആ കാലത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളത് തന്നെയാണ് പുതിയ തലമുറ നമ്മൾ മുന്നിൽ വെക്കുന്ന പാഠം. അതിൻ്റെ ഭാഗമായി അവരുടെ കൂടെ സഞ്ചരിക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. അവരോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.